നമസ്കാരം. നാരായണ ഗുരു രചിച്ച ദർശനമാലയ്ക്ക് ഗുരു മുനി നാരായണ പ്രസാദ് എഴുതിയ ലളിത വ്യാഖ്യാനം. മായാദർശനം, ശ്ലോകം 5. ഇന്ദ്രിയാണി മനോബുദ്ധി പഞ്ചപ്രാണാദയോയയാ വിസൃജ്യന്തേ സൈവപരാ സൂക്ഷ്മാംഗാനി ചിതാത്മനഃ. കേവലം അറിവ് മാത്രമായ ആത്മസത്യത്തിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, പഞ്ചപ്രാണങ്ങൾ തുടങ്ങിയ സൂക്ഷ്മാംഗങ്ങൾ യാതൊന്നു മുഖാന്തിരം വിശേഷരൂപത്തിൽ സർജിതമായി തീരുന്നുവോ അതുതന്നെയാണ് പരാ എന്ന മായ. പര അപര എന്ന ദ്വൈതം വേദാന്ത ചിന്തയിൽ പല സന്ദർഭങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. മുണ്ടകോപനിഷത്ത് ആരംഭിക്കുന്നത് തന്നെ വിദ്യകൾ രണ്ടു തരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപരാവിദ്യയും പരാവിദ്യയും. വേദങ്ങളും ഉപനിഷത്തുകളും പഠിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ ശാസ്ത്രങ്ങളും താത്പര്യം വെച്ച് മനുഷ്യർ പഠിക്കാറുണ്ട്. അതെല്ലാം അപരാവിദ്യയിൽ പെടുന്നത് മാത്രമാണ്. എന്നാൽ ഈ ശാസ്ത്രങ്ങളെയെല്ലാം സംബന്ധിക്കുന്ന ഒരു ശാസ്ത്രമുണ്ട്. ഏതൊരറിവാണോ സകല ശാസ്ത്രങ്ങളുമായി വിരിഞ്ഞു നിൽക്കുന്നത്, ആ അറിവിനെ സംബന്ധിക്കുന്ന ശാസ്ത്രമാണത്. അറിവാകട്ടെ അവരവർക്ക് അനുഭവമായി തീരുന്നത് ആത്മസ്വരൂപമായിട്ടാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ശാസ്ത്രം ആത്മവിദ്യയാണ്. അതാണ് പരാവിദ്യ. അപരാവിദ്യയിൽ പഠിതാവ് വേറെ, പഠിക്കുന്ന വിഷയം വേറെ. പരാവിദ്യയിലാകട്ടെ പഠിതാവ് തന്നെ പഠന വിഷയം, പഠന വിഷയം തന്നെ പഠിതാവ്. മുണ്ടകോപനിഷത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന പരാപരകളല്ല ഗുരു ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം. ശങ്കരാചാര്യരുടെ കാലത്തിന് ശേഷം വേദാന്തത്തിൽ പ്രചാരത്തിൽ വന്ന രണ്ട് സങ്കല്പങ്ങളാണ് പരബ്രഹ്മവും അപരബ്രഹ്മവും. സർവാധാരവും നിത്യനിർമുക്തവും അപ്രമേയവുമായ ഏകമായ കാരണസത്യം ഏതോ അതിനെ പരബ്രഹ്മം എന്ന് ശങ്കരാചാര്യർ വിളിക്കുന്നു. ഈ കാരണസത്യം തന്നെ കാര്യരൂപത്തിൽ പ്രതീതമാകുന്നതാണല്ലോ ജഗത്ത്. അതായത് ബ്രഹ്മം തന്നെയാണ് കാര്യരൂപത്തിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് ജഗത് രൂപത്തിൽ വിലാസം ചെയ്യുന്ന ബ്രഹ്മത്തെ അപരബ്രഹ്മം എന്ന് വിളിച്ചു. ചിലപ്പോൾ കാര്യബ്രഹ്മം, കാരണബ്രഹ്മം എന്ന പേരുകളും ഇവയ്ക്ക് കൊടുത്തു പോരാറുണ്ട്. മറ്റു ചിലപ്പോൾ നിർഗുണ ബ്രഹ്മം, സഗുണ ബ്രഹ്മം എന്ന പേരുകളും കൊടുത്തു പോരാറുണ്ട്. ഇവിടെ മായാദർശനത്തിൽ മായയിൽ പെടുന്നതായി ഗുരു അവതരിപ്പിക്കുന്ന പരാപരകൾ ശങ്കരാചാര്യർ ദർശിച്ച പരബ്രഹ്മവും അപരബ്രഹ്മവും അല്ല എന്നതും വ്യക്തമാണ്. ഇവിടെ ബ്രഹ്മത്തെ സംബന്ധിക്കുന്നതല്ല, മായയെ സംബന്ധിക്കുന്നതാണ് പരാപരകൾ. ആ മായയാകട്ടെ സ്വയം ഉണ്മയില്ലാത്തതാണ്, ബ്രഹ്മാഭിന്നമാണ്. ബ്രഹ്മസത്യത്തിൽ നിന്ന് അഥവാ ആത്മസത്യത്തിൽ നിന്ന് പ്രപഞ്ചപ്രതീതി ഉരുത്തിരിഞ്ഞു വരുന്നതിനിടയാകത്തക്കവണ്ണം ആ സത്യത്തിൽ കുടികൊള്ളുന്ന അത്ഭുത വൈഭവമാണത്. സത്യം ഏകമാണ്. ആ ഏകത്തെ കാണാതെ അനേകത്തെ കാണാനിടയാകുന്നത് മായ മുഖാന്തിരമാണ്. അതുകൊണ്ട് മനുഷ്യൻ
അറിവ് തേടുന്നതിൻ്റെ തലത്തെ പരാവിദ്യയെന്നും അപരാവിദ്യയെന്നും രണ്ടായി തിരിക്കുന്നതും സത്യത്തിൻ്റെ തലത്തെ കാരണമെന്നും കാര്യമെന്നും അഥവാ പരബ്രഹ്മമെന്നും അപരബ്രഹ്മമെന്നും തിരിക്കുന്നതും മായ മുഖാന്തിരമാണെന്ന് വരുന്നു. ഇവിടെ മായാദർശനത്തിൽ ഏകമായ സത്യത്തിൽ അനേകമായ പ്രതീതികൾ ഉണ്ടാകുന്നതിൻ്റെ പല സന്ദർഭങ്ങളെയാണ് വിദ്യ, അവിദ്യ, പര, അപര എന്നിങ്ങനെയുള്ള പല പേരുകളിൽ ഗുരു വിളിക്കുന്നത്. ആത്മാവ് മാത്രമാണ് ഏകസത്യം. സത്യത്തിൽ അത് കേവലം അറിവ് മാത്രമാണ്, ചിതാത്മാവാണ്, ചിത്താകുന്ന സ്വരൂപത്തോടുകൂടിയ ആത്മാവ് എന്നർത്ഥം. ആ ഒരു സത്യത്തിലാണ് ഏറ്റവും സൂക്ഷ്മവും ആന്തരികവുമായ പ്രതിഭാസങ്ങൾ മുതൽ ഏറ്റവും ബാഹ്യവും സ്ഥൂലവുമായ ഭൗതിക സത്തകൾ വരെയുള്ളതെല്ലാം മായ മുഖാന്തിരം പ്രതീതമാകുന്നത്. അതിൽ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, പഞ്ചപ്രാണങ്ങൾ എന്നീ അതിസൂക്ഷ്മമായ അംശങ്ങൾ പ്രതീതമാകുന്നതിനിടവരുത്തുന്ന മായാശക്തി ഏതോ അതിനെ ഇവിടെ പരാ എന്ന് വിളിക്കുന്നു. ഈ അംശങ്ങൾ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മമായ അംഗങ്ങൾ ആണെന്ന്, അവയവങ്ങൾ ആണെന്ന് പറയേണ്ടതില്ലല്ലോ. അതേ അറിവിൽ സ്ഥൂലമായ വിഷയങ്ങൾ പ്രതീതമാകുന്നതിനിടയാക്കുന്ന മായാശക്തി അപരയാണെന്ന് ഇനി ഏഴാം ശ്ലോകത്തിൽ പറയും. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, പഞ്ചപ്രാണങ്ങൾ എന്നിവ വ്യക്തിസത്തയോട് ചേർന്നതാണെന്നും സ്ഥൂല വിഷയങ്ങൾ സമഷ്ടിസത്തയോട് ചേർന്നതാണെന്നും ഒറ്റ നോട്ടത്തിൽ തോന്നും. എന്നാൽ അങ്ങനെയല്ല. വ്യക്തിസത്തയിലെ സൂക്ഷ്മാംശങ്ങൾ പോലെ തന്നെ സമഷ്ടിസത്തയിലും ഉണ്ട് സൂക്ഷ്മാംശങ്ങൾ. വ്യഷ്ടിസത്തയോട് ചേർന്നതിനെ അധ്യാത്മം എന്നും സമഷ്ടിസത്തയോട് ചേർന്നതിനെ അതിദൈവതം എന്നും ചില ഉപനിഷത്തുകളിൽ, ഉദാഹരണം ചാന്തോഗ്യോപനിഷത്ത്, വിളിക്കാറുണ്ട്. വ്യക്തിസത്തയിൽ പ്രാണങ്ങൾ വ്യാപരിക്കുന്നതുപോലെ തന്നെ സമഷ്ടിസത്തയിലും പ്രാണങ്ങൾ വ്യാപരിക്കുന്നതുകൊണ്ടാണ് ആകെയുള്ള പ്രപഞ്ചം സുവ്യവസ്ഥിതമായി തുടർന്നു പോകുന്നത് എന്ന് ഉപനിഷത്തുകൾ ദർശിക്കുന്നു. മാത്രമല്ല, സ്ഥൂലാംശങ്ങൾ വ്യക്തിസത്തയിലും ഉണ്ട്. സ്ഥൂല ശരീരമെന്നും അന്നമയ കോശമെന്നും ഉള്ള സങ്കല്പങ്ങൾ പ്രസിദ്ധമാണല്ലോ. ഇതൊക്കെ വെച്ചു നോക്കുമ്പോൾ ഇവിടെ പറയുന്ന സൂക്ഷ്മത്തെയും സ്ഥൂലത്തെയും വ്യഷ്ടിയോട് ചേർന്നതെന്നും സമഷ്ടിയോട് ചേർന്നതെന്നും കണക്കാക്കാൻ നിവൃത്തിയില്ല. ചിതാത്മാവിൽ തന്നെ ഉള്ളടങ്ങിയിരിക്കുന്ന പര എന്ന ഈ മായ അതേ ചിതാത്മാവിനെ തന്നെ എങ്ങനെ മോഹിപ്പിക്കാൻ ഇടവരുത്തുന്നു എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ഓം.